നമസ്കാരം ലക്ഷദ്വീപിനു വേണ്ടി വാതോരാതെ സംസാരിക്കുന്നവർ നമ്മുടെ നാട്ടിലെ കുട്ടനാടിന്റെ ദുരവസ്ഥ കാണുന്നില്ല കുട്ടനാടിനു വേണ്ടി ശബ്ദിക്കാനോ പ്രമേയം പാസാക്കാനോ ഇടതു വലതു മുന്നണികൾ ആരും തന്നെ രംഗത്ത് വരുന്നില്ല കുട്ടനാടിന്റെ ഈ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബി ജെ പി ആറന്മുള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സൂരജ് ജലന്ദൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു നാട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായല്ല എണ്ണമെടുക്കാനും സാധിക്കില്ല മലയാളികൾക്ക് ഉണ്ണാൻ അരി ഉൽപാദിപ്പിച്ചു തരുന്ന കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമെന്ന് ലോകം വാഴ്ത്തുന്ന കുട്ടനാട് ഒരുപക്ഷെ ഓർമ്മകളിലേക്ക് പോയാലും അതിശയിക്കാനില്ല ചിത്രത്തിൽ കാണുന്നത് എൻ്റെ അമ്മയുടെ കുടുംബ വീടാണ് കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം പഞ്ചായത്തിലെ പുല്ലങ്ങടി എന്ന കർഷക ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം ഇത് ഏഴാമത്തെ തവണയാണ് വീട്ടിൽ വെള്ളം കയറി മുങ്ങുന്നത് ഇത്തവണ വെള്ളമിറങ്ങിക്കഴിഞ്ഞുള്ള ചിത്രങ്ങളാണിത് ലോകരാഷ്ട്രങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ രക്ഷിച്ചു കഴിഞ്ഞെങ്കിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ വർഗങ്ങളും ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം കണ്ണു നിറയുന്ന സെലിബ്രിറ്റികളും ഇതും കൂടി ഒന്ന് കാണണം കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ ഇടക്കാലം വേനൽ മഴയുടെ അവശേഷിപ്പുകൾ പതിവ് പോലെ തന്നെയാണ് ഈ മനോഹര ഭൂമിയിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മുങ്ങി വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി ഇടവഴികൾ കുത്തൊഴുക്കിൽപ്പെട്ടു പാടശേഖരങ്ങളിൽ മഴ വീണു കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഒരു ജനത അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ലെന്ന് നടിക്കാനാണ് ഭരണവർഗത്തിന് ഇഷ്ടം സമീപ ജില്ലകളായ പത്തനംതിട്ടയിലും കോട്ടയത്തും മഴ പെയ്താൽ നെഞ്ചിടിക്കുന്നത് കുട്ടനാടുകാരുടെയാണ് പമ്പയും അച്ചങ്കോവിലാറും മണിമലയാറും മീനച്ചിലാറും ഒഴുകുന്നതും അനേകം കൈവഴികൾ സൃഷ്ടിക്കുന്നതും കുട്ടനാട്ടിലാണ് ഒഴുകിവരുന്ന ജലം സമുദ്രനിരപ്പിനേക്കാളും താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടിനെ മുക്കിക്കളയും ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ ഏറെയുള്ള കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉന്നത തലങ്ങളിലെ ചർച്ചകളും വാഗ്ദാനങ്ങളും ഒക്കെ ഏറെയാണ് നടന്നിട്ടുള്ളതും വിതരണം ചെയ്തിട്ടുള്ളതും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒരു താലൂക്ക് മുഴുവനായാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാസങ്ങളോളം കഴിയേണ്ടി വന്നത് അതിനുശേഷവും ഒരു ജനതയുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ അധികാരവർഗത്തിന് താൽപ്പര്യമില്ല എന്നതാണ് ഇത്തവണത്തെയും കാഴ്ചകൾ തെളിയിക്കുന്നത് കുട്ടനാട്ടിൽ വെള്ളമുയരുമ്പോൾ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും എന്താണ് ചെയ്യുന്നത് സ്പിൽവേ കനാലുകളുടെയും ലീഡിംഗ് ചാനലുകളുടെയും ആഴം കൂട്ടൽ പ്രക്രിയ പാതി വഴിക്ക് നിലച്ചിരുന്നു അത് തന്നെയാണ് കുട്ടനാട്ടിൽ നിന്നുള്ള നീരൊഴുക്ക് ഗണ്യമായി കുറയാനുള്ള കാരണം തണ്ണീർമുഖം ബണ്ടിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി കുട്ടനാട്ടിലെ വെള്ളം ഒഴുക്കിക്കളയാൻ കാലതാമസം വരുത്തുന്നത് എന്തുകൊണ്ടാണ് പുതുതായി നിർമ്മിക്കുന്ന മൂന്നാംഘട്ടം ബണ്ടിന്റെ സമീപത്തെ മൺചിറ പൂർണമായും നീക്കാത്തത് കൊണ്ട് നീരൊഴുക്ക് കുറയുന്നു ഫലത്തിൽ കുട്ടനാട്ടുകാർ വെള്ളത്തിനടിയിൽ തന്നെ തുടരുന്നു കുട്ടനാട് പാക്കേജിന് ഹേതുവായ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല പകരം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കുട്ടനാട് മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളും കായൽ കയ്യേറ്റങ്ങളും നിർബാധം തുടരുന്നതിന്റെ പരിണിത ഫലമാണ് കുട്ടനാടിന്റെ ദുരിതം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴിന് അതായത് മഹാപ്രളയത്തിന് ശേഷം നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞത് കുട്ടനാടൻ മേഖലയിലെ സി ഡി ബ്ലോക്ക് ഉൾപ്പെട്ട കായൽ കായൽനിലങ്ങളുടെ വെള്ളപ്പൊക്ക നിയന്ത്രണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു എന്നാണ് മാത്രമല്ല വെള്ളപ്പൊക്ക നിവാരണത്തിനായി കുട്ടനാട്ടിലെ അമ്പത്തൊന്ന് പാടശേഖരങ്ങളിലെയും പുറംപണ്ടുകളുടെയും നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു എന്നാണ് പച്ചക്കള്ളം നിയമസഭയിൽ പോലും ആവർത്തിക്കുന്ന ഭരണവർഗത്തിന് കുട്ടനാട് മുങ്ങിയാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് ജസ്റ്റിസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങളായ തോടുകളുടെയും ആറുകളുടെയും ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കുക പാടശേഖരങ്ങളുടെ പുറംപണ്ടുകൾ കരിങ്കല് കെട്ടിയുയർത്തി അതിനുള്ളിൽ ട്രാക്ടർ റോഡ് നിർമ്മിക്കുക ഇവ പോലും നടപ്പിലാക്കാൻ താല്പര്യം കാണിക്കാത്തവർ ഒരു ജനതയുടെ കൂട്ടക്കുരുതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവന്റെ തലസ്ഥാനമായിരുന്ന മലയാളത്തിന്റെ അനുഗ്രഹീത സുന്ദരിയായ കുട്ടനാടിനെ രക്ഷിക്കണം ഒരു ഭൂപ്രദേശം ഒന്നടങ്ങ് തുടച്ചു മാറ്റപ്പെടാതെ ഇരിക്കാൻ കൈകോർക്കണം ഇങ്ങനെയാണ് സൂര്യജലന്തൂരിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ എടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇടത് വലത് മുന്നണികൾ കുട്ടനാടിന്റെ ഈ ദുരവസ്ഥയ്ക്കെതിരെ മൗനം പാലിക്കുന്നത് വേദനാജനകം തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്